പ്രൈസ്തലാൻ യുവ സഹോദരിമാരെ ആത്മീയമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഗ്രൂപ്പാണ് ബെരേക്ക പ്രെയർ ഗ്രൂപ്പ്. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, സൂം, കോൺഫറൻസ് കോൾ മുതലായ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സഹോദരിമാരുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹീതമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായുള്ള ഞങ്ങളുടെ ഈ കൊച്ചു പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. ദിവസേനയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരാമെന്ന് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബെരേക്ക പ്രെയർ ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലൂടെ തിരുവചനം സംസാരിക്കുവാൻ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹീതമായ ഭാഗ്യത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ചെറിയൊരു ചിന്തയ്ക്ക് ആധാരമായി രണ്ട് പത്രോസ് ലേഖനം 2:19 ലാസ്റ്റ് ഭാഗം നമുക്ക് ചിന്തിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കാൻ ഇടയായിത്തീർന്നത്. ഒരുവൻ ഏതിനോടാണോ തോൽക്കുന്നത് അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അമീൻ. നാം ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടീഷിന് അടിമയായിരുന്നു. സ്തോത്രം. ഒരിക്കലും അമീൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാരുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അടിമ എന്ന് പറയുന്ന പദം തന്നെ ആർക്കും തന്നെ ഇഷ്ടമുള്ളതല്ല, ആർക്കും തന്നെ ആരുടെ അടിമയായിരിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. സ്തോത്രം. എന്നാൽ അമീൻ ഇസ്രായേൽ മക്കൾ അനേക നാളുകൾ മിസ്രീമർക്ക് അടിമയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നതായിട്ട് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമായി അമീൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഏത് വിഷയത്തെയാണോ നമുക്ക് ജയിക്കാൻ കഴിയാത്തത്, ഏത് വിഷയമാണോ നമ്മെ തോൽപ്പിച്ച് കളയുന്നത്, ആ വിഷയത്തിൽ നാം അടിമയാണെന്നാണ് കർത്താവിന്റെ വചനം വ്യക്തമാക്കുന്നത്. തൊട്ട് താഴെയുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോകാതിരിക്കാൻ. അപ്പോൾ ലോകത്തിന്റെ മോഹങ്ങളിൽ നാം കുടുങ്ങിപ്പോകാൻ ഒരിക്കലും ഇടയാകരുത്. ലോകത്തിന്റെ മോഹത്തിൽ നാം കുടുങ്ങിപ്പോകുകയാണെങ്കിൽ അത് നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. സ്തോത്രം. ലോകത്തിന്റെ മാലിന്യത്തിൽ നാം അകപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. അത് നമ്മെ നമ്മുടെ ജീവിതത്തെ അമേൻ നമ്മുടെ ജീവിതത്തിലെ ജയത്തെ മാറ്റി നമ്മുടെ തോൽവിയിലേക്ക് കൊണ്ടുപോയി അത് നമ്മെ അടിമത്തത്തിലേക്ക് അടിമകളായ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ ഇടയായിത്തീരും. സ്തോത്രം. നാം ഒരിക്കലും ഈ ലോകത്തിന് അനുരൂപമാകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നന്മയും പ്രസാദവും ദൈവത്തിന് പൂർണ്ണതയുള്ളവരായി തീരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ പലപ്പോഴും അമേൻ പല സാഹചര്യങ്ങൾ ലോകത്തിന്റെ പുറകിൽ നാം നോക്കുമ്പോൾ പലതും നമ്മെ അടിമകളാക്കാറുണ്ട്. മദ്യപാനം, പുകവലി, ആമേ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയൊക്കെ ആശ്രയിക്കുമ്പോൾ ഇതൊക്കെ നമ്മെ അടിമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, അമീൻ ഗലാത്യർ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അപ്പൊ കർത്താവിംഗിലേക്ക് നമുക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അമീൻ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അടിമ നുകത്തിൽ നിന്ന് പുറത്തു വന്ന് സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിൽ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നാം ആമേ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടി കർത്താവിന്റെ പുറകിൽ കർത്താവിനെ നോക്കി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആമേ നമുക്ക് ജയോത്സവമായി നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന സന്ദേശം ഇപ്രകാരമേ ഉള്ളൂ, ലോകത്തിൽ നമ്മെ എന്താണോ നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കാതെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നത്, യേശു ക്രിസ്തുവിനെ അടുത്തു വരാൻ കഴിയാതെ നമ്മെ ഏതെങ്കിലും വിഷയത്തിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നാം അടിമകളാണ്. എന്നാൽ അടിമയായിരിക്കാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ആമേ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ ഏതിൽ തോൽക്കുന്നു അതിൽ നിന്ന് ജയിച്ച് സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിനെ ആരാധിക്കുവാനും സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ക്രൂശിനെ നോക്കിക്കൊണ്ട് ജയോത്സവമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.